ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന വാർത്തകൾ ഹോളി ആഘോഷത്തിമിർപ്പിൽ രാജ്യം നിറങ്ങളുടെ ഉത്സവവേളയിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളുടെ എണ്ണം പതിനാറ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷമായതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിലേക്കുള്ള അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് കോൺഗ്രസ് മോസ്കോ വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ ഭീകരാക്രമണ മുന്നറിയിപ്പ് നൽകി ഫ്രാൻസ് ദുഃഖാചരണം പ്രഖ്യാപിച്ച് റഷ്യ ഐ പി എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം ഇന്ന് രാത്രി ൾ വിശദമായി ഹോളി ഇന്ന് വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷത്തിമർപ്പിലാണ് നാടും നഗരവും രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു ഹോളിയുടെ വിവിധ നിറങ്ങൾ രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ പ്രതീകമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു നിറങ്ങളുടെ ഉത്സവം ഏവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജ്ജവും ഉത്സാഹവും കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളുടെ എണ്ണം പതിനാറ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷമായി ഈ വർഷം ജനുവരിയിൽ എട്ട് ദശാംശം പൂജ്യം എട്ട് ലക്ഷം പേർ കൂടി അംഗങ്ങളായതായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അറിയിച്ചു ഇതിൽ അൻപത്തി ശതമാനത്തിലേറെ പേർ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ളവരാണെന്നത് ശ്രദ്ധേയമാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ലേയിൽ സൈനികർക്കൊപ്പം ഹോളി ആഘോഷിച്ചു സിയാച്ചിൻ സൈനികരുമായി ആശയവിനിമയം നടത്താൻ ഉടൻ ലഡാക്കിൽ മറ്റൊരു സന്ദർശനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥ മോശമായതിനാലാണ് ശ്രീ രാജ്നാഥ് സിംഗ് സിയാച്ചിൻ സന്ദർശനം ഒഴിവാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന അഞ്ചാം പട്ടിക ബിജെപി പുറത്തിറക്കി ബോളിവുഡ് താരം കങ്കണ റൌണത്ത് ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ മത്സരിക്കും ഒഡീഷയിലെ സംബൽപൂരിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും പുരിയിൽ ബിജെപി വക്താവ് സംബിത് പാത്രയും ജനവിധി തേടും വിശദാംശങ്ങളിലേക്ക് ബീഹാറിൽ കേന്ദ്രമന്ത്രിമാരായ നിത്യാനന്ദ് റായ് ഉജിയാർപൂരിലും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ബഗുസരായിയിലും മുതിർന്ന ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് പട്നാ സാഹിബ് ലോക്സഭാ സീറ്റിലും മത്സരിക്കും കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് നേതാവ് നവീൻ ജിൻഡാൽ ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിലും കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ ബലഗവിയിലും സ്ഥാനാർത്ഥികളാകും സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പതിനാല് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയും ബിജെപി പ്രഖ്യാപിച്ചു നേരത്തെ ബിഹാറിൽ എൻഡിഎ സഖ്യത്തിലെ ഘടകകക്ഷിയായ ജെഡിയു പതിനാറ് ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു നിലവിലെ എം പിമാരാണ് മത്സരിക്കുന്നവരിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ എ പ്രഖ്യാപിച്ചു ദേശീയ ജനാധിപത്യ സഖ്യവുമായുള്ള സീറ്റ് വിഭജന കരാറിന്റെ ഭാഗമായി എ രണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് തേനി ലോക്സഭാ സീറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ടി ടി വി ദിനകരൻ മത്സരിക്കും തിരുച്ചിയിൽ നിന്ന് സെന്തിൽനാഥനും ജനവിധി തേടും ന്യൂസ് ഡെസ്ക് ആകാശവാണി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാല് സ്ഥാനാർത്ഥികളെ കൂടി ബിജെപി പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് ബിജെപി രംഗത്തിറക്കുന്നത് സിപിഐ ദേശീയ നേതാവ് ആനി രാജെയാണ് വയനാട്ടിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കൊല്ലത്ത് നടൻ ജി കൃഷ്ണകുമാറും ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുവും മത്സരിക്കും എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു പ്രതിഭ താനോർക്കർ മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലും പ്രതാപ് സിംഗ് കചാരിയാവാസ് രാജസ്ഥാനിലെ ജയ്പൂരിലും മത്സരിക്കും രാജസ്ഥാനിലെ ദൌസയിൽ മുരാരിലാൽ മത്സരിക്കുന്നത് കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ദിനം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ പത്ത് ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ പേര് ചേർക്കാം വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരിസ്ഥിതി സൌഹൃദമായി തെരഞ്ഞെടുപ്പുകൾ നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് പട്ടികയ്ക്കും ഇലക്ട്രൽ സാമഗ്രികൾക്കും കടലാസ് ഉപയോഗം പരമാവധി കുറയ്ക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടെടുപ്പിൽ പരമാവധി ബോഡി ഇ ബുക്കുകളുടെയും ഇ ഡോക്യുമെന്റുകളുടെയും ഉപയോഗത്തിന് ഊന്നൽ നൽകിയ കമ്മീഷൻ ഡബിൾ സൈഡ് പ്രിന്റിംഗും ലേ ഔട്ട് ഒപ്റ്റിമൈസേഷനും ഉറപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു മുസ്ലീങ്ങളുടെ പൌരാവകാശം എടുത്തുകളയാനുള്ള ആസൂത്രിത നീക്കമാണ് പൌരത്വ ബില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എ എക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിനാണ് കേരളം തുടക്കമിട്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം മോസ്കോയിലുണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് ഫ്രാൻസ് ഭീകരാക്രമണ മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായും പ്രതിരോധ ഉദ്യോഗസ്ഥരുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫ്രഞ്ച് പ്രധാനമന്ത്രി ഗബ്രിയേൽ അട്ടൽ സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഒളിമ്പിക് ഗെയിംസിന് പാരീസ് ആതിഥേയത്വം വഹിക്കുന്നതിന് മുന്നോടിയായാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു മോസ്കോ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തതായാണ് റിപ്പോർട്ട് ഫ്രാൻസിലെ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കും മോസ്കോയിലെ സംഗീത സദസിൽ വെള്ളിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ റഷ്യയിൽ ദുഃഖാചരണം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തതിന് പിന്നാലെയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചത് സംഭവത്തിൽ സായുധരായ ഉൾപ്പെടെ പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് മധ്യപ്രദേശിലെ മഹാകാലേശ്വർ ക്ഷേത്രത്തിനുള്ളിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ പൂജാരി ഉൾപ്പെടെ നിരവധി പേർക്ക് പൊള്ളലേറ്റു ഭസ്മ ആരതി സമയത്താണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം നിർദ്ദേശിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷാ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനോട് തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരാഞ്ഞു പൊള്ളലേറ്റവർക്ക് പ്രാദേശിക ഭരണകൂടം എല്ലാവിധ സഹായവും നൽകുന്നുണ്ടെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഫിലിപ്പീൻസ് ബോട്ടിനു നേരെ ചൈന നടത്തിയ ജലപീരങ്കി ആക്രമണത്തിൽ പ്രതിഷേധം ഫിലിപ്പീൻസ് ശനിയാഴ്ച ദക്ഷിണ ചൈന കടലിലായിരുന്നു ഫിലിപ്പീൻസ് ബോട്ടിനു നേരെ ചൈനയുടെ ജലപീരങ്കി ആക്രമണം സംഭവത്തിൽ ബോട്ട് ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ബോട്ടിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തു ഫിലിപ്പീൻസ് അധീനതയിലുള്ള പ്രദേശത്തെ ചൈനയുടെ നിരന്തരമായ ഇടപെടൽ അംഗീകരിക്കാനാകില്ലെന്ന് ഫിലിപ്പീൻസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പ്രദേശത്ത് ചൈനയ്ക്കുള്ള അധികാരം തെളിയിക്കാൻ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യാനും ഫിലിപ്പീൻസ് പ്രതിരോധ മന്ത്രി ചൈനയോട് ആവശ്യപ്പെട്ടു ജമ്മുകശ്മീരിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം തുടരുന്ന സമീപനം അവസാനിപ്പിക്കാൻ ഇസ്ലാമാബാദിനെ ഉപദേശിക്കണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ഭീകരർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇസ്ലാമാബാദിനുള്ളതെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് പറഞ്ഞു ഇന്നലെ ജനീവയിൽ നടന്ന ഇന്റർ പാർലമെന്ററി യൂണിയന്റെ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു എൻ സുരക്ഷാ സമിതി നിരോധിച്ചിട്ടുള്ള ഭീകരർക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന റെക്കോർഡാണ് പാകിസ്ഥാന്റെ പേരിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീരിൽ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് ഭരണഘടനയുടെ താൽക്കാലിക നടപടിയായിരുന്നുവെന്നും അത് ദീർഘിപ്പിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂരിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം അനുച്ഛേദം മുന്നൂറ്റി എഴുപത് ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ വികസനം തടഞ്ഞതായി അദ്ദേഹം പറഞ്ഞു മാറ്റത്തിന്റെ നേട്ടങ്ങൾ ഇപ്പോൾ ഈ മേഖലയിൽ ദൃശ്യമാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും ഇന്നലെ നടന്ന മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെയും പരാജയപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ ക്ഷയരോഗ വാക്സിനായി എം ടിബി വാക്സിന്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചതായി ഭാരത് ബയോടെക് അറിയിച്ചു ക്ഷയരോഗത്തിനെതിരായ ആദ്യ വാക്സിനാണിത് സ്പാനിഷ് കമ്പനിയായ ബയോഫാബ്രിയുമായി സഹകരിച്ചാണ് ഭാരത് ബയോടെക് പരീക്ഷണങ്ങൾ നടത്തുന്നത് എച്ച് ഐ വി ബാധിതരല്ലാത്ത മുതിർന്നവരിൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് രണ്ടാം ഘട്ട പഠനം ആരംഭിച്ചത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൽ പുതിയ വാക്സിൻ നാഴികക്കല്ലാകുമെന്നാണ് പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സമാജ് പാർട്ടി നേതാവ് മഹാദേവ് ജാൻകർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തി ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നവിസ് അജിത് പവാർ എൻസിപി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ തക്കരെ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു തന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ജാൻകർ മാധ്യമങ്ങളോട് പറഞ്ഞു ഉത്തർപ്രദേശിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക അധ്യക്ഷ മായാവതി പ്രഖ്യാപിച്ചു പതിനാറ് സ്ഥാനാർത്ഥികളാണ് ആദ്യ പട്ടികയിൽ പ്രധാന വാർത്തകൾ വീണ്ടും ഹോളി ആഘോഷത്തിമർപ്പിൽ രാജ്യം നിറങ്ങളുടെ ഉത്സവ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളുടെ എണ്ണം ദശാംശം പൂജ്യം രണ്ട് ലക്ഷമായതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിലേക്കുള്ള അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബിജെപി മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് കോൺഗ്രസ് മോസ്കോ വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ ഭീകരാക്രമണം മുന്നറിയിപ്പ് നൽകി ഫ്രാൻസ് ദുഃഖാചരണം പ്രഖ്യാപിച്ച് റഷ്യ ഐ പി എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ആറ് മുപ്പതിന്